Ladies and gentlemen, today we are going to be reacting to our first movie ever on this channel, and we are going to be reacting to a Malayalam movie titled Mocha. It's a comedy movie, so yeah, without further ado, let's go straight into today's video. Oh. Damn! What the hell? Wow. Yo, brother is running fast. Okay. No. Guys, let me know in the comment section what the meaning of mocha is. What mocha really means. No, the police! Don't run. Wow, bro, this is so crazy. Yo, bro, let's talk about the movie quality, the quality of the film. It's so crazy. No, I don't. They are panicking. It's so crazy. They think they are going to jail. No, the another one. Yo. Merry Christmas. Merry Christmas. Okay, sir. Look at you.
അതുകൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുള്ളി വിശ്വസിച്ചിട്ടുണ്ട്. ഒരു ഡൗട്ടും ഇല്ല, നമ്മൾ സേഫാണ്. വാട്ട് നെക്സ്റ്റ്? എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. അതെ, നമ്മൾ ചെയ്ത കാര്യം നാളെ നമുക്ക് ഡിന്നർ കഴിച്ചാലും പോസിബിൾ. മുക്ക guys, let me know what mocha means. What I'm thinking? Sir, ammar thane ani motion nadathiyan sir urappana. Edo papa ini vechathi vannu irukka. It looked like a robbery, like the policeman helped them to rob. Thanikku avumare kanattu oru samshayam thonnilla alle. No. Pashcha saarukku paranjappol enikku kaari ormanu. Innale avumare oru sanjhi undaru. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണുന്നത് ആ സഞ്ജീവനാണ് ഓമാരെ വിഗ്രഹം കടത്തിയെന്ന് ഇപ്പൊ ചെറിയൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് സാർ. ഓ സംശയം, അതൊക്കെ വിഗ്രഹത്തിന് ഏകദേശം എത്ര രൂപ വരും? പഞ്ചലോക വിഗ്രഹം അല്ലേ സാർ, നല്ല വരും. പഴക്കവും തൂക്കവും വെച്ച് നോക്കുമ്പോ എങ്ങനെ പോലും ഒരു 10-60 lakh രൂപയെങ്കിലും അവന്മാർ മേടിച്ചെടുക്കും സാർ. ഓ കറക്റ്റ്, ഇത് തന്നെ മ്യൂസിയത്തിലുള്ളവരും പറഞ്ഞത്. എന്റെ കണക്കൂട്ടിലൊന്നും തെറ്റിയില്ല. അപ്പൊ വീതം വെക്കുമ്പോ ഒരാൾക്ക് ഒരു 15 lakh രൂപയെങ്കിലും കിട്ടും അല്ലേടോ? സാറിന് തെറ്റി, മൂന്ന് പേരാകുമ്പോ ഒരാൾക്ക് 20 lakh രൂപ വെച്ചിട്ടു സാർ. പക്ഷെ 4 പേരുണ്ടല്ലോ ഡ്രൈവർ ഉൾപ്പെടെ. അല്ല, അവന്മാര് 3 പേരുണ്ടായിരുന്നു സാർ, വണ്ടി ഓടിച്ചാൽ ഞാനാ. സാർ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയാൻ പാടില്ല, എനിക്കിതിലൊരു പങ്കുമില്ല. എന്റെ ക്രിസ്മസ് ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. കടവ് പാടാൻ പോകുന്നമാരൊക്കെ വിഗ്രഹം പൊട്ടിച്ചടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വഴിയാതരമായി നടന്ന 3 ചെറുപ്പക്കാർക്ക് ലിഫ്റ്റ് കൊടുത്തോളം സത്യം. പക്ഷെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിൽ രാത്രി കള്ളൻ മാർക്ക് ടാക്സി സർവീസ് തന്നെ വണ്ടി കൊണ്ട് വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ബീഡി വെക്കാൻ പോകണ്ടോ? ബ്ലഡി ഫുൾ പച്ചക്കറി കഴിക്കാൻ പോകണ്ട സാർ. എന്റെ തലയിൽ എന്താണോ? എന്റെ തലയിൽ എന്താ സാർ? തൊപ്പില്ല സാർ. ഇതുപോലെ He's going to get married. It looked like he helped those guys to rob. സാർ എനിക്കൊരു വഴി തോന്നുന്നു സാർ. ഒന്ന് വരൂ സാർ. CCTV വീഡിയോ വണ്ടി ആരാണ് ഓടിച്ചത് വ്യക്തമാവാത്ത സ്ഥിതിക്ക് bro, forget that. He's holding a letter. He used it as damn. Yo, people steal these things? Oh. Like they make YouTube videos whilst robbing. It's so crazy. Why again? Hey, it's one of the team. First comment. Next comment. Didi kariyara, tukkariyara, patti thirdi, non. Madi. Post your comments on the one today. Hold it. Parana hold it. Tikaris, you are the real heroes of the world. You are the best. We love you. ആരാണ് ആ കമന്റിട്ടത്? വൺ മിസ്റ്റർ കൊണസാലസ്. അത് ഇവന്റെ ഫേക്ക് അക്കൗണ്ടാണ്. വേറൊരു കമന്റ് കൂടെ ഉണ്ട്. എടാ വണ്ടന്മാരെ, വളവിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ വെച്ചിരിക്കുന്നതാണ് ആ സാധനം.
അതെടുത്തോണ്ട് വന്നിരിക്കുക. ഇജ്ജാതി പൊട്ടമ്മ കണ്ണിന്ന് വെള്ളം തെറിക്കുന്ന സ്മൈലി മൂന്നൊന്നും. ഇവരെ ഏതാണ് ഈ പഠിക്കൽ? ഇവരെന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? അടപടവളവിൽ, അടപടവളവിൽ, അപകടവളവ്, ആ പറഞ്ഞ വളവിൽ ഇതുപോലൊരു മിറർ കൊണ്ട് സ്ഥാപിക്കുകയാണെങ്കിൽ അതുവഴി വണ്ടി ഓടിച്ചു വരുന്ന ആൾക്ക് പെട്ടെന്ന് മിറർ കാണുമ്പോൾ മുഖം നോക്കാനും മുടി ചെയ്യാനും ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്നതിന് പെട്ടെന്ന് ഒരു അവിടെ ഉണ്ടാക്കിയാൽ അവർ മുട്ടിൽ ചേർത്തേക്ക് പൊട്ടില്ലേ? നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത് ഇവരൊക്കെ എന്താണ് ഈ മനസ്സിലാകാത്തത്? എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി ഇമ്പാക്ട് ഉള്ള എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നത് തുടങ്ങിയാൽ നമ്മൾ പണ്ട് ഉത്സവ പറമ്പിൽ പോയി ആനയെ അയച്ചിട്ട് ഓർമ്മയുണ്ടല്ലോ. ആനയുടെ ഭാര്യ രോമം പറിച്ച് മോതിരം ഉണ്ടാക്കിയെന്നല്ലാതെ നമുക്ക് എന്ത് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കാൻ സാധിച്ചത്? ഇമ്പാക്ട് ഉണ്ടാക്കി മുഴുവൻ ആനയല്ലേ? മൂന്ന് ലോറി, രണ്ട് ഓട്ടോറിക്ഷ, രണ്ട് പെട്ടിക്കട. അത് പിന്നെ ആന പോകുന്ന വഴി വണ്ടി പറിക്കുക, ആന ചവിട്ടി പറിക്കില്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്തായി? ആ ആന ഫേമസ് ആയില്ലേ? ആ ആനയുടെ അക്കൗണ്ടിന് ബ്ലൂടിക്ക് വരെ കിട്ടി. ആനയുടെ ധിക്കാരം എന്നാലും മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചത്. നമ്മൾ ധിക്കാരികളെ പറ്റി എന്തെങ്കിലും എഴുതിയോ? ഇത് ആര് ചെയ്തു, എന്തിന് ചെയ്തു എന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? പോട്ടെ, നമ്മൾ ആനയുടെ ചന്തയിൽ ഒട്ടിച്ച പോസ്റ്ററിൽ ആരെങ്കിലും കണ്ടോ? ഒരു മിനിറ്റ്. ആമാ ഫ്രിഡ്ജിന്റെ മുകളിലിരുന്നാ 4710 രൂപ ഞാൻ കണ്ടില്ല. ഇല്ല അറിയാം. ഇല്ല ഞാൻ വരില്ല, കഴിച്ചിട്ട് കിടന്നോ. ഞാനൊരു മീറ്റിംഗ് കണ്ട പിന്നെ വിളിക്കാം. നമ്മൾ എവിടെ പറഞ്ഞത്? ആനയുടെ ചന്തി. ഒരു സെക്കൻഡ്, നിക്കയുടെ അമ്മ കോൾ വന്നപ്പോൾ കാശ് ചോദിച്ചത്. കമന്റ് ബോക്സിൽ നമ്മുടെ അമ്മയ്ക്ക് ഒരുപാട് കോളുകൾ എഴുതുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ കുറിച്ച് പ്രതിഷേധിക്കട്ടെ. ഇപ്പൊ ധിക്കാരം വേണ്ട, ആൾക്കാർ എടുത്തിട്ട് കൊടുക്കും. ശരിയാ, തൽക്കാലം ഇന്നത്തെ പോലെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ധിക്കാരീസ്, സമൂഹത്തിൽ ഇനി എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നവരെ നമുക്കൊരു വിശ്രമമില്ല. ഇമാരി ഉണ്ണുണ്ണി പരിപാടി പിടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇനി എന്തെങ്കിലും വലുത് പിടിച്ചേ പറ്റൂ. One week later. You know, these guys actually shot the movie properly. Like, it looks so good. Like, too much money was invested in this, you know, film. പൊറോട്ടയുടെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ടാണെങ്കിലും മിഷന്റെ കാര്യത്തിൽ നമ്മൾ പൊറോട്ട. കഴിഞ്ഞ ഒരാഴ്ചയായി ഒന്നും നീങ്ങുന്നില്ല. അതിന്റെ ഫ്രസ്ട്രേഷനിൽ പറഞ്ഞതാണ്. പക്ഷേ ഇന്നെന്തെങ്കിലും സംഭവിക്കും, നമ്മൾ ഈ ചായക്കട നിൽക്കുന്ന പോലും അതുപോലെ വലിയ മിഷന്റെ ഭാഗമായിട്ടാണ്. പൊറോട്ടയ്ക്കും പഴുപുരിക്കും എതിരുള്ള മിഷനാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ചവ നിർത്തിട്ട് ഇതിൽ ആറാമത്തെ പിശൽ വായിച്ചു. The way he shoved the food in the guy's mouth is so funny. അതല്ല അതിന് താഴെ ഇതായിരിക്കും. ഓ, പക്ഷേ ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റും. പെരുകുന്ന ജനസംഖ്യക്കെതിരെ നമ്മൾ ആനടിക്കും. ജനസംഖ്യയോ? യുവതിക്ക് ഒറ്റ പ്രസവത്തിൽ ഒറ്റ കുട്ടികൾ. ഇത് വായിച്ച് നോക്കണം. അധികാരി മയക്കുമരുന്ന് കേസിലെ ഒന്നാം പ്രതിക്ക് ജാമ്യം. ഇതിൽ പറയുന്ന പ്രതി വിച്ചു വന്ന കണ്ണൻ ഒരു വലിയ ലഹരി മരുന്ന് മാഫിയയുടെ ചെറിയൊരു കണ്ണിയാണ്. ഈ കണ്ണി പിന്തുടർന്ന് പോയാൽ നമുക്കൊരു വൻ ലഹരി മരുന്ന് മാഫിയെ തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ലഹരി വേട്ട, അത് കൊള്ളാം. പക്ഷെ ഇവനെ കണ്ടുപിടിക്കണ്ടേ? ശിവനല്ല കണ്ണൻ, അവർ ഈ ഭാഗത്ത് വന്നു പോകാറുണ്ടെന്ന് എനിക്ക് ലഭിച്ച സീക്രട്ട് ഇൻഫർമേഷൻ. സീക്രട്ട് ഇൻഫർമേഷനോ? അതാര് പറഞ്ഞു? സോറി, അത് മാത്രമാണ് ചോദിക്കരുത്. വെടിക്കെട്ട് പത്ര ശശിയായിട്ട് ഞാൻ വാക്ക് കൊടുത്താണ്. എന്റെ നാമി നിങ്ങളൊക്കെ എഴുതിയിട്ടില്ല. എന്നാലും ആരാണെന്ന് അറിയാനൊരു ആകാംക്ഷ. അതുകൊണ്ട് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് വ്യക്തമായില്ലേ? അവനത് പറയില്ല. നീ അത് വിട്, നമുക്ക് മിഷനിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവരെ കണ്ടുപിടിച്ചാലേ മാഫിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഇവരെ കണ്ടുപിടിക്കാൻ പറ്റും. Yo, he's the guy in the paper. He's so stupid, bro. He said I've seen him recently.
What? അമ്മടെ കണ്ണ അവൻ ബൈക്ക് എടുത്ത് കടന്നുള്ള ശ്രമമാണ്. നമ്മൾ എന്ത് ചെയ്യാം? അവര് നമുക്ക് മിസ്സാവാൻ പോവാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഓട്ടോ വിളിച്ചാൽ ഫോൺ ചെയ്യുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ഗുഡ് ഐഡിയ. Oh, these are the people from the first scene, the people who were wearing the Santa Claus costume. Oh, when did he get a chai? Oh, yeah. Okay. I know. എങ്ങനെയെങ്കിലും ഈ ഓട്ടോക്കാരനും സെറ്റ് ചെയ്യാം. തവന്റെ മണ്ടിയിൽ തറവ് ചെക്ക് ഹലോ എങ്ങോട്ടാ? മോളോട്ട്. മോളോട്ട് എന്ത്? അതെ ഐസിയു അപ്ഡേറ്റ് ആണ്. ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. ഐസിയു എടുക്കും. ലോഡ്ജാണോ? ലോഡ്ജ. അത് പിന്നെ ഇന്ന് ഐസിയു റൂമിലോട്ട് മാറ്റുന്ന പറഞ്ഞു. ഇവിടെ എനിക്ക് റൂമിലുണ്ട്. ഒന്ന് കണ്ടിട്ട്. അതെ റൂം നമ്പർ ഏതാ? റൂം നിന്ന് വണ്ടി ഓടിക്കാണ്ട് നമ്പർ പറയുള്ളൂ. റൂം നമ്പർ 110 അല്ലേ? കറക്റ്റ്, 110. റൂം നമ്പർ 110 എന്നാ അങ്ങനെ പറയാനില്ല ഇല്ലേ? 110 ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും റൂം ആയിരിക്കാം. അമ്മാനെ വിളിച്ചു നോക്കി, അപ്പൊ കറക്റ്റ് അറിയാമല്ലോ. വിളിച്ചാ കേക്കണ്ടേ? അമ്മാവന്റെ ചെവിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കല്ലേ. എല്ലാം കുറച്ച് ദിവസം അതിന്റെ ചേർത്തോ ചെയ്യും. അമ്മാവന്റെ പേരെന്തോ? അമ്മാവന്റെ പേരെന്താ? അമ്മാന്റെ പേരെന്താന്ന് പറഞ്ഞോളൂ. എന്റെ അമ്മ അമ്മാന്റെ പേരില്ലേ? പേരുണ്ട്, പക്ഷെ ഞാൻ എന്റെ അമ്മാവന്റെ പേരെന്ന് വിളിക്കാറില്ല. അതൊക്കെ പൊട്ടിക്കാതെ ചോദിക്കുക. ഇയാളാരാ? ഞാൻ അടുത്ത മാനേജർ. ഇറങ്ങിയില്ലെങ്കിലോ? അടിച്ചറക്കും. ഓക്കെ. എന്തായി പാളി? ആ വണ്ടി ചെക്ക് ചെയ്തോ? ടയർ രണ്ട് പൊട്ടിയാണ്, ഒരുപാട് സ്ക്രാച്ചുകളുണ്ട്. ഓയിലേക്ക് ചെറിയ സംശയം. കൂടുതലായിട്ട് ഇതിലാണെങ്കിൽ നമ്മളാ വണ്ടി ഓടിച്ചു നോക്കേണ്ടത്. അതിനാ വണ്ടി വാങ്ങാൻ നല്ലല്ലോ നമ്മൾ ഇവിടെ വന്നത്. അത് ശരിയാണോ? ഞാനും വിചാരിച്ചു നമുക്ക് എന്തിനാണ് പഴയ വണ്ടി. എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോഡ്ജിൽ എന്തൊക്കെയോ നിഗൂഢതകളും ചിലപ്പോ ഇത് തന്നെയായിരിക്കും ആ ലഹരി മാഫിയുടെ താവളം. അതെ, പക്ഷേ ഈ കോലത്തിൽ നമുക്ക് ഇതിനകത്തോട് ഇനി കയറി പറ്റാൻ സാധിക്കില്ല. വേറെ എന്താ മാർഗം? നമുക്ക് കുറച്ചുകൂടെ തയ്യാറെടുപ്പുകൾ വേണ്ടിയിരിക്കുന്നു. They are every day doing mega missions. So this company recently announced that anyone can make a game without writing a line of code. Hey Sara, tum ah gata gani nan? Is this the policeman who got suspended? നടക്കാൻ പറയാമോ ഈ പാട്ടെ കൊണ്ടുവന്ന? Oh, okay. He's the one there. He's working. ഡ്യൂട്ടിയിലാണ് വേണ്ട, അല്ലെങ്കിലും സഹായിക്കുന്നമാർക്കൊക്കെ പണി കിട്ടുന്ന സീസണാ. കല്യാണമായിട്ട് ലീവാണല്ലോ. ഫ്രീ ടൈമിൽ വെറുതെ ബോറടിക്കണം പിന്നെ എല്ലായിടത്തും എന്റെ ഒരു കണ്ണു അത്തല്ല. അത് ശരിയാ സാറ്, നമ്മുടെ ആളൊന്നുമല്ല സാറിന്റെ പേരടി സൂപ്പറാ. പേര് മാത്രമല്ല സാറിന്റെ കൊമ്പരടി സൂപ്പറാ. സാർ ഈ പേരിൽ കിട്ടുന്നത് എന്നോട് വാക്കൊന്നു.
നമുക്ക് ആ അജീഷിന്റെ കടയിൽ പോയി നല്ല പെയിന്റ് പോയി സെറ്റ് എടുക്കാന്നല്ല. എടോ അജീഷിന്റെ കടയിൽ തന്നെ എടുത്തേ, അവൻ പറഞ്ഞിട്ട് ഏഷ്യൻ പെയിന്റ്സ് അപ്കലൈറ്റ് ഓൾ പ്രൊട്ടക്ട് പെയിന്റ് മേടിച്ചത് അല്ലേ. എന്തായാലും തനിക്ക് ഡ്യൂട്ടി കയറാറുണ്ട്, സമയങ്ങളെ നീ എടുത്തോ. എന്താ സാർ കാശ്? ഏത് കാശ്? അപ്പൊ ചെട്ടി പിടിച്ച കാശ് തരാനല്ലേ താൻ വന്നത്? ഞാനൊന്ന് വിട്ടുപോയി സാറേ. താൻ പിന്നെ രാവിലെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പെയിന്റ് കറിയാ. ഞാൻ ഇതോടെ പോയപ്പോ സാറിന്റെ സുഖവരൊക്കെ ഒന്ന് അന്വേഷിച്ചു പോകുന്നതിന് കയറിയതാ. ഓ നല്ല സുഖമാ. എങ്ങനെയെങ്കിലും ആ കാശ് ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയേത്താ. സാർ ഒരു ടെൻഷൻ അടിക്കണ്ട, ഇന്ന് വൈകിട്ട് ഞാൻ സെറ്റായി തരാം. ടെൻഷൻ അടിക്കണ്ട എന്ന് തരിക പറയാം. സമയദോഷം ആയിരിക്കല്ലേ, കണ്ടില്ലേ കറക്റ്റ് കല്യാണ സമയത്ത് തന്നെ കരിയറിൽ ഒരു കറവുണ്ട്. അവന്റെ പണി മേളാണെങ്കിലും സ്ഥിതി കാണുക. നമുക്ക് നിന്നോട് തൂണ്ണടിക്കാൻ പറയണത് പറഞ്ഞതേ, നമ്മുടെ ആ വിഗ്രഹമോഷണത്തിന്റെ കേസ് അന്വേഷണത്തിനായിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും ഇതൊരു ചുമ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ സി എസ് ആർ ചിലപ്പം സാറിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്നെ വിളിച്ച് ക്ഷമയും പറഞ്ഞ് സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുത്താലേ കേസിന് തുമ്പുണ്ടാക്കാൻ പറ്റുന്ന സി എ കൊണ്ടാണ്. സാറിനെ കസ്റ്റഡി എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാലേ കേസ് മുന്നോട്ട് പോകുന്ന സി എസ് ആർ പറയുന്നത്. കസ്റ്റഡി എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്നെ കേടോ? 4 ദിവസം കഴിഞ്ഞ എന്റെ കല്യാണമോ? ആ കാലം അവനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണോ, എനിക്കിതൊരു പങ്കൊന്നും ഇല്ലെന്ന്. ആര് പറഞ്ഞ് മനസ്സിലാക്കാനാ? അയാൾ സാറിന്റെ സി സി ടി വി കൂട്ടി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. പിന്നെ ഇത് മീഡിയക്കാരെ കിട്ടാൻ സാറിന്റെ ഭാഗ്യം. ഇനി അവന്മാരെ പിടിച്ചു കൊടുക്കാണ്ട് സാറിന് വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് നേരത്താണോ എന്തോ അവന്മാരെയൊക്കെ സഹായിക്കാത്തത്. അവനെയൊക്കെ എന്റെ കൈ കെട്ടിയാണല്ലോ ഒരു ഐസ് ഷീറ്റി കമഴ്ത്തി കിടത്തി ഇരുമ്പ് രാത്തി ഉരുക്കിയെടുത്ത് അവന്മാറ മുതലത്ത് ഉരുട്ടി ഉരുട്ടി ചപ്പാത്തി പറത്തി എടുക്കുന്നതോടെ പറത്ത് തിന്നിഞ്ഞ. സാറേ അതിനെ കിട്ടും, അവരെ മുങ്ങി കാണത്തില്ലേ മൂന്നത്തെ? പക്ഷെ എന്നെങ്കിലും ഏതെങ്കിലും വേഷത്തിൽ എവിടെയെങ്കിലും പോകുമല്ലോ. അന്നേരം അവന്മാരെ ഞാൻ തൂക്കും. Wow, this movie is so, so hilarious. Mega Mission. This is their Mega Mission. These guys are crazy. He told him to speak Tamil. Yeah, character now, bro. This is crazy. Oh, is that over? Over. എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. போன வாட்டி கேரளா வந்த போது நான் எங்க தான் ரூம் புக் பண்ணோம்? ஆமா எனக்கு பெட்டதும் கூட ஓர்ம கிட்டதில்ல. எப்படி ஞாபகம் மாதிரி நிறைய மூஞ்சிகள் எல்லாமே அப்படியே அப்படியே ஏறி இறங்கிட்டு இப்பறம் இருந்து பரோடி. Bro, stop talking too much. You're going to get suspected. Stop, stop, please. You're going to get caught. ഇത്ര റൂം വേണം?
ഒരു ഡബിൾ റൂം കൂടെ ഇന്ന് സോമിക്ക് ഒരു എക്സ്ട്രാ ബെഡ് അത് ഇന്നേക്ക് சொல்ல முடியாது நீங்க இன்னைக்கு ரூம் கொடு நாளை வேணும்னா நான் எக்ஸ்டெண்ட் பண்றேன் நானே வந்து சொல்றேன் சாரி ரொம்ப நன்றி ரூம் மோளையா கீழையா மேல மோளை லிஃப்ட் லிஃப்ட் எது இல்லையா நீ உங்க அப்பா லிஃப்ட் பாத்து கிடக்குது முன்னாடி யார் சொன்ன பைக் லிஃப்ட் அடிக்க போறானே நீங்க அப்ப நாலு லிஃப்ட் செத்து போனாங்க ஓகே படை அப்ப பட மாதிரி ஏய் யோ ஐ லைக் திஸ் ஃபிலிம் bro I'm enjoying myself பட் அடுத்து நல்ல ஃபில்டர் காபி எடு குடிச்சா You the found him. അയ്യോ ദിസ് ഗൈസ് ആർ ഫണി disrespected the right person. That is so incredible, but they are so funny. They are so funny. Okay guys, if you enjoyed this movie, let me know in the comment section. I really enjoyed myself, and yeah, it's your boy Lucky Samo, and I'm out.